നമസ്കാരം മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസ് എം പുനലൂർ ഡിഎഫ്ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കടശ്ശേരി ചെളിക്കുഴിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ സംഭവത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആരോപിച്ചും 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കേരള കോൺഗ്രസ് എം പുനലൂർ ഡിഎഫ്ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് രാധാസ് ചൗക്കറോഡ് പുനലൂർ കടശ്ശേരി സംഭവത്തിലെ പ്രതിയായ ശിവദാസന്റെ സർക്കാർ ഉദ്യോഗസ്ഥയായ മകളുടെ ജോലി നഷ്ടപ്പെടുന്ന വിധം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാജ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേസ് ചുമത്തിയത് ആ കുടുംബത്തോട് ചെയ്ത കടുത്ത അനീതിയാണെന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ബെന്നി കക്കാട് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംരക്ഷണ നിയമം കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്ന് ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഏക നേതാവ് ശ്രീ ജോസ് കെ മാണിയാണ് കേരളത്തിൽ ബബർ സോണിന്റെ വിഷയത്തിൽ കത്തിക്കാളി പാർലമെന്റിൽ അവതരിപ്പിച്ച ശ്രീ ജോസ് കെ മാണിയാണ് കേരളത്തിൽ തന്റെ പിതാവ് കർഷക ജനതയ്ക്ക് വേണ്ടി നിന്ന അതേ ഐക്യദാർഢ്യമാണ് ശ്രീ ജോസ് കെ മാണിയും ഈ പാർട്ടിയും സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കർഷക പുത്രന് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു കർഷക ജനതയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം ഏറ്റവും മുൻപന്തിയിൽ എത്തിച്ചതിന്റെ വാർത്ത നേടി അവരെ സംരക്ഷിക്കാൻ ഹൈക്കോടതിയിൽ പോയി വരെ അവരെ സംരക്ഷിക്കാൻ ബാധ്യത കാണിച്ച സന്മനസ് കാണിച്ച മനസ്സൊരുക്കം കാണിച്ച ഒരു പാർട്ടിയാണ് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശത്തുള്ള സാധാരണ അധ്വാന വർഗത്തിന്റെ പാർട്ടിയായ കർഷകന്റെ പാർട്ടിയായ ഈ പാർട്ടി ഈ ഒരു ഇൻസിഡന്റ് കൂടെയാണ് നമ്മൾ ഇത് സമരമുഖത്തേക്ക് വന്നിട്ടുള്ളത് ക്ഷീരകർഷക കുടുംബമായ ഇവർക്ക് 20 പശുക്കളിൽ 16 എണ്ണത്തിനെ നോക്കാൻ ആളില്ലാത്തതിനാൽ അവർക്ക് വിൽക്കേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ വീട്ടുവളപ്പിൽ വെച്ച് ഒരു പശുവിനെ പുലി കൊന്നു വനാതിർത്തി പ്രദേശത്ത് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന വിധമാണ് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ഇത് അനുവദിക്കില്ല എന്നും ബെന്നി കക്കാട് പറഞ്ഞു കടശ്ശേരി സംഭവത്തിൽ വനം വകുപ്പ് പ്രതികളാക്കിയ സ്ത്രീകളുടെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുനലൂർ DF ഓഫീസിനു മുന്നിൽ നടന്ന കർഷക ധർണയിൽ തടിക്കാട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മാലയത്ത് പ്രതാപചന്ദ്രൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തോമസ് എ ഇക്ബാൽ കുട്ടി സജി ജോൺ കുറ്റിയിൽ ബിറ്റു വൃന്ദാവൻ മാങ്കോട് ഷാജഹാൻ VM റക്സോൺ SF ഷെറീഫ് ഏഴംകുളം രാജൻ ജസ്റ്റിൻ രാജു റെജി ഉമ്മൻ VI സാംകുട്ടി മുഹമ്മദ് കാസിം R ആരോമൻ ഉണ്ണി ഷീല ഉണ്ണി ലിജി വിൻസൺ സെയ്ദ് മുഹമ്മദ് സന്തോഷ് ഉറുകുന്ന് രാജു മാത്യു ഡാനിയൽ ജോൺ ബാബു മാത്യു ഷിബു നരിക്കൽ ജോസ് ജേക്കബ് രമേശൻ തേവർത്തോട്ടം ബോബൻ ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്